इन्ना माड़कुड़िया ना एंडी फॉर वांगरे टेल आप्टिच वेदन टेल इन्ना अदरु इन्ना असलना नुर्तन गाना मौय सीपीएम में सीपीएम ने एंडी एंडी फ्लिक मारी पार्ट पुलरकन वांगर सहलिया सीपीएम ने एंडी फ्लिक वार दे रही आरसे साल के रुपो आदि फसल ने केस ने सही कहा ना यार निगले नाली वेदन ने आदि याने वेटे एडी था या वीटल साधारण अंबर अबाध चम्र चम्र क्षेत्र जॉइंट सेक्रेटरी चले ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ഞാനാണ് 21 അംഗത്തിൽ ആ സമയം മുതൽ വളരെ ചെറിയ സമയം മുതൽ ഞാൻ പൊതുവെ സദാ നാട്ടിൽ ആക്റ്റീവ് ആണ് എല്ലാ കാര്യത്തിലും കച്ചവട നമ്മളെ ഇതുണ്ടാവും അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഈ പ്രമീഷ് പ്രമീഷ് ഷിനോയ് ഇവരാണ് അലർജി വരുന്നത് വീട്ടിലല്ല ഈ അമ്പലത്തിനടുത്ത് വന്നു ഷിനോജിനെ എനിക്ക് പരിചയമുണ്ട് കാരണം ഞാൻ ജ്യോതി പഠിക്കുന്ന സമയത്ത് ഷിനോജ പഠിക്കുന്നുണ്ട് കണ്ടുപോയിരുന്നല്ലാതെ അതിൽ കൂടുതൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല അപ്പൊ ഈ പ്രമീഷും ഷിനോജും തമ്മിൽ നല്ല ബന്ധം അവരെ തമ്മിൽ എപ്പോഴും ഒരുമിച്ചിട്ടാണ് അവരാണ് പ്രമീഷ് എടുക്കുന്നത് പ്രമീഷാണ് എന്നെ എടുക്കുന്നത് അപ്പൊ അവർ തമ്മിൽ ആദ്യം സംസാരിച്ചിട്ടാണ് എന്നെ എടുക്ക വരുന്നത് പ്രമീഷ് ഷിനോജ് പ്രമീഷ് എന്നാൽ താമസിക്കുന്ന സ്ഥലം ഇല്ലാതെ തയ്യാറും മാടപ്പെടുന്ന എനിക്കറിയില്ല അവന് അത്ര തോന്നില്ല എവിടെ താമസിക്കുന്ന എന്താന്നുള്ളത് നമ്മൾ അത്ര തോന്നുന്നില്ല അപ്പോ അത് കഴിഞ്ഞിട്ട് വന്ന് അപ്പൊ വന്നിട്ട് എന്നോട് സമയം വൈകുന്നേരം ഒരു 7 മണി അങ്ങനെ 8 മണി ആയിട്ടുണ്ട് കളി കഴിഞ്ഞ് ആറൊക്കെ കളിയായി വീട്ടിൽ പോയി കുടിയെല്ലാം കഴിഞ്ഞ് സാധാരണ ചായം കുടിച്ച് സാധാരണ ശാഖ സമയത്ത് 7 മണിക്ക് ശാഖയാണ് സമയത്ത് അങ്ങ് ഇറങ്ങുന്നു അപ്പൊ ശാഖയില് ശാഖ പോയിട്ടാണോ ശാഖ കഴിഞ്ഞ് ശാഖ കഴിഞ്ഞിട്ടാണോ ശാഖ അങ്ങനെ എനിക്ക് എത്ര വയസ്സുണ്ടാവും നമുക്ക് ഒരാൾ അടിക്കണമെന്നുണ്ട് ഇവനായിട്ട് എന്താ പ്രശ്നം അല്ല ആദ്യം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം അപ്പൊ എന്നോട് പറഞ്ഞു നീ വന്നാ മതി വണ്ടി എടുത്താ മതി എന്റെ പ്രണ്ടറന്നു അപ്പൊ ഞാൻ ആദ്യം ഒന്ന് മടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലടാ പിന്നെ ഞാനില്ല അപ്പൊ ഈ പ്രബീഷ് എന്ന് പറഞ്ഞ പക്ഷേ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചു എന്താ പ്രശ്നം അപ്പൊ എന്നോട് എന്ന് വെച്ചാല് പിന്നെ മാടക്കുടിയാണ് NDF അവർ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് പിന്നെ അതൊരു അസന്ത നൃത്തം കാണാം മോയ CPM വരുന്നു CPM എം ഡി NDF മാറി പിള്ളേർക്കൊണ്ട് ഭയങ്കര ശല്യമാണ് CPM NDF വാർഡ് RSS ആണ് അപ്പൊ അപ്പോ അതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉള്ളു കളികളൊന്നും ഞാൻ അറിയില്ല തർക്കമുണ്ട് ഇവനോട് കൂടുതൽ ചോദിച്ചിട്ടില്ല കാരണം ഈ പ്രബീഷ് അവനോട് ഇവൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ തമ്മിലെ അത്രയും വലിയ ഡീപ്പാണ് അപ്പോ ആ രീതിയിൽ അവൻ വിളിച്ച് അവൻ അവരോട് പോയി അപ്പോ കാലം കഴിഞ്ഞ് രാത്രി പിന്നെ രണ്ട് വണ്ടി എടുത്തിട്ടാണോ വന്നതെന്ന് സംശയമുണ്ട് പ്രമീഷിന് എടുക്കാം ഒരു വണ്ടി നമ്മൾ ആ വണ്ടിയിലാണ് അടുത്ത് ഇങ്ങോട്ട് വന്നത് ഇത് ഈ RS ആണ് വണ്ടി MH ആ വണ്ടിയിൽ അങ്ങോട്ട് തിരിച്ചു പോയി ആ വണ്ടിയാണ് ബുക്ക് വരും ചെയ്ത് അല്ലെ ഓട്ടോറിക്ഷ എങ്ങനെയാണ് വണ്ടിയിലാണ് വന്നത് ആ വണ്ടി അവിടെ തന്നിട്ടാ പോയത് അപ്പൊ നമ്മൾക്ക് വണ്ടിയില്ല പ്രമീഷ് പറഞ്ഞ വണ്ടി എന്നാ ശരി നമ്മുടെ നാട്ടിൽ വരും
നമ്മളെ ഏതാണ്ട് പോയത് എനിക്ക് തോന്നുന്നു ഒരു 12 മണിക്കോ 1 മണിക്കോ അങ്ങനെയാണ്. രാത്രി നമ്മളാ വണ്ടി എടുത്തിട്ട് പോകുന്നു. ആ വണ്ടി എടുത്തിട്ട് പോയി മടപ്പിടി. ആ മടപ്പിടി നിന്ന് റൈറ്റിലേക്ക് പോകുന്ന റോഡ്, കണ്ണു ഷാപ്പിന് പോകുന്ന റോഡ്, അങ്ങോട്ടാ ശിനോജിന്റെ വീട്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി കുറച്ച് അങ്ങോട്ടത്ത് പോകുന്ന ശിനോജ് പ്രമീഷ് അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കള്ളു ഷാപ്പ് കഴിഞ്ഞപ്പോ തന്നെ അടയുന്നു. കുറച്ച് വളരെ അടുത്ത് സത്യം. അപ്പൊ ഇവര് രണ്ടാളും അടയുന്നു റോഡ് തന്നെ. നമ്മള് വന്ന് നിർത്തുമ്പോ തന്നെ ഇവരുണ്ടാളോ അമ്മാരുടെ ബൈക്ക് ഇല്ലില്ല. അപ്പൊ അവിടെ വെച്ച് വേണ്ടി അവിടെ തന്നെ നിന്ന് അവിടെ ഒരു പിന്നെ ചെറിയൊരു ഗണങ്ങൾ ഉണ്ടാവും. അവരപ്പം സ്ഥിരം അവിടെ ഇരിക്കുന്ന ഇവന്റെ വീടായിരുന്നു. ഈ വസന്റെ വീട് അതിന്റെ അടുത്ത് സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണെന്നാണ് സംശയം. അല്ലാണ്ട് ഇപ്പൊ ശിനോജൻ അത്രയും കറക്റ്റ് ആയിട്ട് ആ സമയത്ത് പോകുന്നുണ്ട് പറയാനും വരുന്നുണ്ടെന്ന് തിരി മനസ്സിലാവില്ല. നൂറ് ശതമാനം ഉറപ്പാ. അല്ലാതെ പിന്നെ ഓനത് എത്ര മണിയായിട്ടുണ്ടാവും? നമ്മള് ആടെ എത്തുമ്പോ 1 മണിയോ 2 മണിയോ 2 മണിയോ ആ സമയം കഴിഞ്ഞ് പിന്നെ വർത്തമാനങ്ങൾ സംസാരങ്ങളായി ഓരോ കഥകളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് തമാശകളും അതെല്ലാം പറഞ്ഞു പറഞ്ഞു. അപ്പൊ പിന്നെ ഇവൻ ഇത് തന്നെയാ പറയാന്ന് വെച്ചിട്ട് ഓൻ അങ്ങനെ ഓൻ ഇങ്ങനെ ഓന അടിച്ച് ഓനെ കാലുപിടിക്കണം അങ്ങനെ ഈ അടിക്കണം എന്നുള്ള പ്രക്രിയ പറഞ്ഞു കൊടുക്കുന്നത്. അടിക്കണം പിടിക്കണം എന്നുള്ള പ്രക്രിയ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ പിന്നെ സാധനമല്ല അടക്കം ഉണ്ടാച്ചു. ആ ഒരു ഇരുമ്പിന്റെ ഇതുണ്ടും പിന്നൊരു നീളമുള്ള ഒരു വാളും ഒരു ചെറിയ പൂക്കുള്ള ചെറിയ കൂടാണ്. അപ്പൊ ഈ സാധനം ഓൾറെഡി അവിടെ ഉണ്ട്. അത് ഇവരാടെ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അവർ അതേ സെറ്റാക്കി വെച്ച സംഭവം. കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കുക. അവരിങ്ങനെ കിടങ്ങുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ എന്നിട്ട് വർത്തമാനം വണ്ടി വന്നിട്ട് വർത്തമാനം പറയാം. അപ്പോ ഈ വണ്ടി വെച്ചതിന്റെ നമ്മള് വന്ന ഭാഗത്ത് കുറച്ച് അങ്ങോട്ടെ ഇവന്റെ വീട് നിനക്ക് തോന്നുന്നു. ഇവൻ അങ്ങ് നാട്ടെ ഇറങ്ങിയിട്ട് പോയത് ദൂരെ നിന്നാണ് ഈ ശിനോജ് കാണുന്ന സൈക്കിള് പോകുന്നത്. സൈക്കിള് പെട്ടെന്ന് ഒരു ട്യൂബിന്റെ വിളിച്ച് സൈക്കിൾ പോകുന്നേ അല്ലല്ല നമ്മളിവന്റെ ഇവന്റെ ഏതാണ്ട് ഇവന്റെ വീടും കഴിഞ്ഞിട്ട് അങ്ങോട്ടല്ല നിൽക്കുന്നത്. ഇവിടുന്ന് വരുന്ന എന്താ വരുന്നല്ല ഇവനെ അറിയുള്ളൂ ശിനോജ്. കൂടുതലായിട്ട് ഞാനൊന്നും ചോദിച്ചില്ല. കൂടുതലായിട്ട് സൈക്കിളില് പോന്നത് കാണുന്നത് കാണുന്നത് നമ്മളിങ്ങനെ ഇരുന്നിട്ടല്ലേ ഓപ്പോസിറ്റ് ഇവരിങ്ങനെയാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങ് അങ്ങോട്ടേക്ക് പോകാൻ കണ്ടിട്ട് അതാ പോന്ന ഒന്നിന്റെ പോന്നിരുന്നു. ഇപ്പൊ പറഞ്ഞ വണ്ടി എടുക്കുന്ന എമഹ ആയതുകൊണ്ട് പെട്ടെന്ന് ഷാർട്ടാവില്ല അങ്ങനെ പ്രശ്നമുണ്ടായി. രണ്ടുമൂന്ന് പക്ഷെ അടിച്ചടിച്ചടിച്ച് അങ്ങനെ ഷാർട്ടായി. ഷാർട്ടായി വണ്ടി ഞാൻ ഷാർട്ടാക്കി ബാക്കിൽ കയറി. ഏറ്റവും ബാക്കില് പ്രബീഷ. പിന്നെ നാല് പേരും കൂടെ ഒരു ബൈക്ക് കേറുവോ? അതാ ഞാൻ സാർ ഞാൻ പറയുന്ന വ്യക്തി വിശ്വസിക്കുന്നതാണ്. അത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ അന്നത്തെ അതാ ഞാൻ പറയുന്നത് അന്ന് ആ സംഭവത്തിൽ എങ്ങനെങ്കിലും ഒന്ന് കേസ് ലാറ്റ് ആയിരുന്ന അന്നത്തെ കൂടി സംഭവം ഞാൻ എത്ര പോലും പറയാം. എന്ന് വെച്ചാൽ ഒരു അത്ഭുതം ആയിരിക്കട്ടു. എത്ര വെച്ചാല് പിന്നെ ബൈക്കിൽ നാലാള് ശരിക്കും ടാങ്കും പറയാൻ ഞാനുള്ളത് അത്രയും മുന്നോട്ട് അത്രയും മുന്നോട്ട് ഇവർക്ക് കയറിയ ചെലവില്ലല്ലോ. പിന്നെ എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല വണ്ടി. കാരണം ശരിക്കും ഈ എംഹാര വണ്ടി എന്ന് വെച്ചാൽ രണ്ടു മൂന്നാളിലെ തന്നെ ശരിക്കും മഡ്ഗാർഡ് ഇങ്ങനെ ശരിക്കും അവിടെ ഇവൻ അവിടെ വരുമെന്നും അവിടെ നിന്ന് പരിപാടി ചെയ്യാനുള്ള ഒരുത്തരാണോ അവിടെ നിന്നത് ഇരുന്ന സ്ഥലത്ത് അങ്ങനെയാണോ ശരിക്കും പ്രോഗ്രാം ഇവന്റെ അതായിരുന്നു. ഇവൻ അവിടുന്ന് പോകുമ്പോ അവിടുന്ന് ആക്രമിക്കേണ്ട പരിപാടിയായിരുന്നു. പക്ഷെ ഇവൻ വിചാരിച്ച സമയത്ത് ഈ വർത്തമാനത്തിന് കേട്ടില്ല ഇവൻ പോകുന്നത് ഇവൻ കണ്ടില്ല. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോ ഈ ഇപ്പം ഈ ട്യൂബ് ലൈറ്റ് സീറ്റ് ആയിട്ട് അപ്പൊ ദൂരെ എന്ന് വെച്ചാൽ ഈ റോഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഒക്കെ നങ്ങ് പെട്ടെന്ന് വരെ കാണുന്ന റോഡാണ് നീളത്തിലുള്ള റോഡാണ്. അവിടുന്ന് പിന്നെയാണ് ഒരു വളവ് വരുന്നത്. ഇവൻ ഈ നമ്മൾ കുറേ ദൂരത്തിൽ ഒരു 10-25 മീറ്ററിന് 30 മീറ്റർ അപ്പുറത്ത് ഇവരെ പെട്ടെന്ന് ഇവരെ കാണുന്നത് ട്യൂബിന്റെ വെളിച്ചത്തിൽ ഒരാൾ സൈക്കിൾ എടുത്തിട്ട് അടിച്ചു പോകുന്നു. അപ്പൊ ഇവൻ പറഞ്ഞത് അതാ ഒന്നിന്റെ പോകുന്നു. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കൊണ്ട് മുന്നോട്ട് പോയി. വണ്ടി മുന്നോട്ട് പോയി. പിന്നെ വണ്ടി മുന്നോട്ട് എത്തുമ്പോൾ പിന്നെ ഇവനെ കാണുന്നില്ല. ഭയങ്കര സ്പീഡിലാണ് പോയത്. ഒരു മാടപ്പുഴ മേറിലൂടെ എത്തിയിട്ട് നോക്കും കാണുന്നില്ല. അപ്പം കുറച്ചുകൂടി മുന്നോട്ട് നങ്ങാടത്തുപടിയ എത്തി ഞാൻ പറഞ്ഞു മതി തിരിക്കാൻ പോവാ മതി ഇനി പോണ്ടെന്നാണ്.
അപ്പോൾ ഞാൻ പറയും ഇനി പോണ്ട കണ്ടിരിക്കാന്ന് കുറച്ചുകൂടി പോട്ടെ വണ്ടി കുറച്ചുകൂടി പോയി ടെമ്പിൾ ഗേറ്റിന്റെ ബമ്പ് കയറി ഇറങ്ങി റെയിൽവേ ഗേറ്റ് ഇറങ്ങി ഇറങ്ങിയപ്പോൾ നൈറ്റ് അടിക്കുമ്പോൾ അവനെ ഞാൻ പോകുന്ന കാണുന്നത് വണ്ടിയിലെ വിളിച്ചത് ലോങ് വീണ്ടും സൈക്കിളുണ്ട് വിളിച്ചത് അവിടെ ബാക്ക് പറഞ്ഞു വിടു വിടു വിടുന്ന് പറഞ്ഞു വണ്ടി വിട്ടു വണ്ടി വിട്ടു പിന്നെ ടെമ്പിൾ ഗേറ്റിൻ്റെ അടുത്ത സ്റ്റോപ്പ് ജഗന്നാഥ് ആട അത് അങ്ങോട്ടേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ഒരു ചൊറച്ച് മുന്നോട്ടേ പോയിട്ടു ഇവനെ വണ്ടി ഇവനെ കടന്നു വെച്ചത് മുഖമുക്ക് തന്നെ അത്രയും വലിയ വണ്ടി പോകാൻ പറ്റും ഈ നാലാളുള്ളത് കൊണ്ട് വണ്ടി അമിതമായ സ്പീഡിൽ ഒന്നും പോകാൻ പറ്റില്ല ഈ വളരെ വലിയ വണ്ടി ശരിക്കും ഈ മൺകാടിങ്ങനെ ടയറിന് പറയുന്നുണ്ട് ഈ വണ്ടി ആടെ എത്തി എത്തി ഞാൻ മുമ്പിലെത്തുമ്പോൾ തന്നെ വണ്ടി ബാക്കിൽ സുഖം അത്ര നിലം പറ്റിയ വണ്ടിയാ അങ്ങനെ നിലം പറ്റിയ വണ്ടിയാ ബാക്കിൽ നിന്ന് തുള്ളി സൈക്കിളിന്റെ മുമ്പിൽ കയറിയോ സൈക്കിളിന്റെ പുറകിലുള്ള തുള്ളി അരി പ്രഭീഷാണ് പ്രഭീഷാണ് തുള്ളി പ്രഭീഷുള്ളി പ്രഭീഷ് തുള്ളി പിന്നെ ഉടൻ തന്നെ പിന്നെ പ്രഭീഷും തുള്ളി തുള്ളി മറ്റൊന്ന് ഞാൻ നിർത്തുമ്പോ ഓനും തുള്ളി കീഞ്ഞു ഞാനും വണ്ടി പോകുന്നു നീ വണ്ടി പോകുന്നു ചൈഡിൽ തന്നെ പോകും അടുത്ത ഭാഗത്തേക്ക് വണ്ടി ചെരിഞ്ഞു പോകും അപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ടെത്തി അങ്ങനെ ഈ ഇവനെ ഫസ്റ്റ് ഇവൻ തുള്ളിയപ്പോ തന്നെ ഞാൻ കുറച്ച് മുന്നോട്ടെത്തി മുന്നോട്ടെത്തി ഞാൻ വണ്ടിയും കൊണ്ട് വീണു ഞാൻ വണ്ടി നിർത്ത് വണ്ടി പിന്നെ ഞാൻ വണ്ടി നിർക്കേണ്ട സമയം ഷട്ടാക്കേണ്ട സമയം അപ്പൊ ഇപ്പുറത്ത് നിന്ന് ഭയങ്കര പിടി അതായത് കുറച്ച് ദൂരമുണ്ട് ഞാനിപ്പോ വണ്ടി ഇവിടെ ഓനെ പിടിച്ചിട്ടുണ്ടാവും സൈക്കിൾ വീണിട്ട് പിന്നെ ഇവര് തമ്മിൽ പിടിയും പിടിയാ നടക്കുന്നത് സൈക്കിൾ വീണു സൈക്കിൾ വേണം ഇവര് തമ്മിൽ ഭയങ്കര പിടിയും പിടി നടക്കുന്നത് അപ്പൊ ഞാൻ ആരുടെ ഒരുപാട് പ്രതീക്ഷണായി പിന്നെ ഒരുപാട് പ്രമീഷനായില്ല രണ്ട് ശിനോജിന്റെ കയ്യില് മൂന്ന് സാധനമുണ്ട് ആള് രണ്ടാളെ കയ്യിൽ ഒരു പ്രമീഷനായില്ല എന്തായാലും വാളുണ്ട് പ്രമീഷന്റെ കയ്യിലാണോ ശിനോജിന്റെ കയ്യിൽ വാളുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഇത്ര ഇത് കിട്ടുന്നില്ല സാധനം എന്തായാലും ഉണ്ട് ഉറപ്പാണ് അങ്ങനെ ഞാന് വണ്ടി തിരിച്ചു എങ്ങനെയല്ലോ വണ്ടി ചാട്ട അപ്പൊ ഈ മറിഞ്ഞ് എണ്ണ ഓവർഫ്ലോ ആയി ചെരിഞ്ഞിട്ടുണ്ട് എന്റെ രണ്ടാമത് ചാട്ടാന്ന് കഴിഞ്ഞാൽ കൊറേ അടിച്ചു നോക്കിയാണ് വണ്ടി ചാട്ടായി ചാട്ട എന്നാലും പോവുകയായി വണ്ടി തിരിക്കുമൊക്കെ പരിപാടി ഇവരുടെ സംഭവം കഴിഞ്ഞു മരിച്ചു എന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റില്ല കാരണം അയാൾ മരിച്ചില്ല എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതി കാണുന്നില്ല സംഭവം വീണ്ടും ഹെൽത്ത് കൊണ്ടാണ് സൈക്കിളോ കുറച്ച് ആ സൈഡിൽ അതത്ര എനിക്ക് നിങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ട് കൂടി ഇന്നാണ് പിടിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് വന്ന സ്ഥലം കാണിച്ചു തരാൻ പറ്റൂലേ ഈ ആരായി ആയുധം കൊണ്ടുവച്ചതാരാ ആയുധങ്ങൾ കൊണ്ടുവന്നത് എന്നിട്ട് ഈ സംഭവം കഴിഞ്ഞ് അപ്പം പിന്നെ ഇത് കഴിഞ്ഞു അപ്പോ കഴിഞ്ഞ് വണ്ടി ഷട്ടാക്കി നേരെ മങ്ങാടത്തപ്പുഴ ഒന്ന് പിന്നെ വലത്തോട്ടേക്കിട്ടുള്ള വഴി അതിലേക്ക് കയറുമ്പോന്ന് വണ്ടി കുറച്ച് അപ്പുറത്തുള്ള കൊള്ളുമുക്കി അതിലേ വണ്ടി കുറെ അങ്ങോട്ട് പോയി എന്തോ അടുക്കാൻ വഴി വലിയ പരിചയമില്ല അതിലാണ് എല്ലാരും വണ്ടി കയറി എല്ലാരും വണ്ടി കയറി അങ്ങനെ അമൃത സ്കൂളിന്റെ അമൃത സ്കൂൾ അമൃത സ്കൂളിൽ ഇരുന്ന് ലെഫ്റ്റ് കയറി ലെഫ്റ്റ് കയറി കുറച്ച് മുന്നോട്ടെത്തും ആടെയുള്ള റോഡ് വന്ന് വണ്ടി പിന്നെ സ്ലിപ്പായി ഒരു ഈനകൾ കൊണ്ടക്കേരി അപ്പൊ ഈ ഈ സംഭവം നടന്ന ശേഷം പിന്നെ ആകെ എല്ലാവർക്കും റീസായി പിന്നെ അനക്കാണെങ്കിൽ തീരെ ബാലൻസ് കിട്ടണ്ടേ അപ്പൊ പറഞ്ഞത് ആകെ ബാലൻസ് കിട്ടുന്നില്ല വണ്ടി എവിടെയല്ലോ പോകുന്നു ഇവര് ബാക്കെന്ന് പറഞ്ഞിട്ട് പിടിക്കണ്ട നേരെ പിടി നേരെ പിടി സംഭവം എങ്ങനെയല്ലോ വണ്ടി കഴിച്ചതായി ആച്ചോളം നിരത്തി ആച്ചോളം നേരെ റൈറ്റ് ഈ തിലകാടിന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ വീട്ടിലേക്ക് അപ്പൊ ഈ പ്രവീഷ് തിലകന നേരത്തെ ചുമതല അയാളായിട്ട് നല്ല വന്നു വെച്ചാല് പ്രവീഷ് ഞാൻ പറഞ്ഞില്ല അന്നേ ഞാനും ബന്ധമുണ്ട് പക്ഷെ പ്രവീഷ് ഒരു നല്ല വന്ന അയാളെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ അന്ന് രാത്രി ഈ സംഭവം ആരോടെങ്കിലും പറയണം അപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സഹായിക്കുന്ന ഒരാള് തിലാട്ടണം എന്നുള്ളത് പ്രഭീഷണ അപ്പൊ ഈ പ്രഭീഷണ നിർദ്ദേശപ്രകാരം വണ്ടി അങ്ങോട്ടെടുത്തു
പ്രതീക്ഷ അയാളെ വിളിച്ചു വിട്ടു പോയിട്ടു. പ്രതീക്ഷ കണ്ടപ്പോ തന്നെ അയാൾ ഇറങ്ങി വന്നു. ഒരു അബദ്ധം പറ്റിപ്പിന്നെ അയാളെ വിളിച്ച് നല്ലോണം ഉണ്ടോന്നു പറയാൻ പറ്റൂല അങ്ങനെയുള്ളത് നല്ലത്. അയാള് അപ്പൊ ഈ സാധനമല്ലോ അന്നേരത്തിന് അട അയാള് വാങ്ങിച്ചു ഈ വെപ്പൺസ് ഇതെല്ലാം എടുത്തിട്ട് വാങ്ങി വെച്ച് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു ഒന്നാമത് എനിക്ക് അന്നേരം അവിടെ ചുമതല ഉണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇത് നമ്മള് വിചാരിച്ചെടുക്കുന്ന നിൽക്കൂല സംഗതി വിഷയമാവും. സംഘത്തിന്റെ ആൾക്കാരോട് ബന്ധപ്പെട്ടില്ലേ നാളെ അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ഉടൻ രാവിലെ തന്നെ നേരെ വിട്ട് കാര്യത്തിലേക്ക് തലശ്ശേരി അടിച്ചു വിട്ടു. തലശ്ശേരി ഇവരോട് ആരോടും പറഞ്ഞത് ഏത് കാര്യത്തില തലശ്ശേരി തലശ്ശേരി കാര്യം. അപ്പോ ആ സമയത്ത് പ്രചാരങ്ങൾ അജിയാണ്ടായിരുന്നു. എവിടെയുള്ള തൃശ്ശൂർ തൃശ്ശൂർ എത്ര ഉണ്ടായിരുന്നു? ഒരു കൊല്ലം പാനൂര് പിന്നെ ഒരു കൊല്ലം തലശ്ശേരി തൃശ്ശൂരാണ് ഇരിങ്ങാലെ കൂടെയാണ് തൃശ്ശൂർകാരാന്നാന്ന് പറയുന്നത്. തൃശ്ശൂരാണ് അജയാണ് തൃശ്ശൂർ തൃശ്ശൂർ അജയാണോ സംഭവം പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന സംഗതി വീണ് കൈ വീണു ഒരടി കിട്ടി. പൊതുവേ പുള്ളി ഒരു വല്ലാത്തൊരു പ്രചാരണക്കാരനാണ്. എന്നെ നിർദ്ദേശം വിളിച്ചപ്പോൾ വിചാരിച്ചു ഓ ഞാൻ പറഞ്ഞ അടുക്കള ഞാൻ പറയാൻ പറയുന്നത് കേൾക്കുന്നു. അയാൾ റൂമിലേക്ക് കൂട്ടി എന്നെ എത്തിച്ച് അടികിട്ടിപ്പോൾ ഞാൻ ചെറിയ ഒന്ന് കരയൊക്കെ ചെയ്തു. അതിൻ്റെ മക്കളുടെ വിഷമത്തിൽ എന്നോട് കാര്യങ്ങളൊന്നും ചോദിച്ചു. കാര്യങ്ങളുള്ളത് പോലെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അജയാട്ടിനോട് പറഞ്ഞു ഇതാ എൻ്റെ ഞാനാ പറഞ്ഞു ആരോടും പറയാം ഞാനെന്നോട് നിങ്ങൾ പേടിക്കണ്ട ഈ കാര്യം ആരോടും ഞാൻ പറയുന്നത് എൻ്റെ നിർദ്ദേശം ഞാൻ പറഞ്ഞാ അപ്പം എന്നോട് പറഞ്ഞു ഇതിനി ആരോടും പറയാൻ പാടില്ല. നിങ്ങളിത് ചെയ്തിട്ടില്ല നിങ്ങളിത് കണ്ടിട്ടില്ല നിങ്ങളിത് അടുത്തൊരാളോട് സംസാരിക്കാൻ പാടില്ല. ശരി ഞാനിങ്ങ് പോകും. ഞാനിങ്ങ് പോകുന്നപ്പാട് അജയാട്ടൻ പിന്നെ ഞാനാ രജീഷിനെ വിളിച്ചു മണ്ഡലത്തിന്റെ ചുമതല ആ ഭാഗത്ത് ഈ മാടപ്പുഴ മണ്ഡലക്കാരിയാവ് രജീഷ് രജീഷ് അവിടെ തന്നെ ഈ സ്ഥലത്തിന്റെ ശിനോജിന്റെ ബന്ധു കൂടിയാണ്. ശിനോജിന്റെ ബന്ധുവാണ് ശിനോജിന്റെ ബന്ധു ശിനോജിന്റെ വീടിന്റെ അപ്പുറത്തെ വീട് അങ്ങനെ അടുത്ത ബന്ധുക്കും രജീഷ് വിളിച്ചു. രജീഷ് വിളിച്ചിട്ട് അജയാട്ടൻ രജീഷിനോട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ശിനോജിനെ വിളിച്ചിട്ട് ഈ കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട് അല്ല അറിഞ്ഞതായിട്ട് നടക്കാതെ നിങ്ങൾക്ക് അതിൽ ബന്ധമുണ്ടല്ലോ അയാളെ കൊണ്ടത് അയാളെ വായി നിന്നാന്നുള്ളത് കിട്ടണം. ശിനോജിന്റെ വായി അപ്പൊ അങ്ങനെ ശിനോജിന്റെ വായിന്ന് സംഗതി മൊത്തം കിട്ടി. അപ്പൊ അത് ശിനോജ് നീ പറഞ്ഞത് അത് കൂടാതെ ശിനോജ് പറഞ്ഞു ശിനോജ് പറഞ്ഞു ശിനോജ് പറഞ്ഞതായി അട റെക്കോർഡായി സംഭവം. ഞാൻ പറഞ്ഞത് അവിടെ ഇല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളത് ഇന്നും ശിനോജിനും ഈ പ്രമീഷനോ പ്രമീഷനോ അറിയില്ല. ശിനോജി പറഞ്ഞാന്നുള്ളത് എല്ലാവർക്കും അതിനെപ്പറ്റി എനിക്കറിയാം. ഞാൻ ഇയാളോട് മാത്രമേ പറഞ്ഞു പിന്നീടല്ല ഇത് പിന്നെ ജില്ലാതലത്തിലും എല്ലാ സ്ഥലത്തും അറിഞ്ഞെന്ന് തോന്നും. എല്ലാ സ്ഥലത്തും അറിയാം അറിഞ്ഞിട്ടുണ്ടാവും കാരണം അറിയാണ്ട് ഇതൊരു സംഗതി തീപിടിച്ച് അവരെ പടരാൻ തുടങ്ങി. അപ്പൊ ഇത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ സമയത്ത് നാട്ടിലുള്ള ടോക്ക് എന്താ ഫസലിനെ കൊന്നത് ആരാണെന്നുള്ള ഒരു ടോക്കാണ് അവിടെ വന്നത്. നാട്ടിലെ ഫസലിനെ കൊന്നതിനെ കുറച്ച് ആ സമയത്ത് ടോക്കൊന്നും ഇല്ലായിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ അത് പറയാം. സി പി എം മാർ അറസ്റ്റ് ചെയ്തു ആരെയൊക്കെ അറസ്റ്റ് ചെയ്തത് ആരെയൊക്കെ അറസ്റ്റ് ചെയ്തല്ലോ എനിക്ക് ആ സമയത്ത് പിന്നെ അറസ്റ്റ് ചെയ്തു ആടെയുള്ളോ സി പി എമ്മിന്റെ സുനിയെ ലാസ്റ്റ് ആണ് അറസ്റ്റ് ചെയ്തത് ആദ്യം വേറെ അപ്പോ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ ഇവരൊക്കെ നാട്ടിലുണ്ട് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് പറഞ്ഞെടുക്കുന്നുണ്ട് ടോക്ക് എല്ലാവരും തന്നു തുടങ്ങി.
അതൊക്കെ കഴിഞ്ഞപ്പോ ലാസ്റ്റ് സമയത്താണ് ഇപ്പൊ രണ്ടു വർഷം മുമ്പെയാണ് പിന്നെ ഞാൻ പറഞ്ഞ ശശിയാണ് കാണാൻ പറ്റും. ശശിയാണ് ഇപ്പൊ ജില്ലാന്റെ ഓഫീസിലെ ആ സമയത്ത്.